സഭയെ പൗരസ്ത്യ രീതിയിൽ നവീകരിക്കുന്നതിന് തുടക്കമിട്ട പാരമ്പര്യത്തിന്റെ ശക്തനായ വക്താവായിരുന്നു ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത. 13 വർഷത്തോളം സഭയെ നയിച്ച മെത്രാപ്പൊലിത്ത നാഷണൽ കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ അധ്യക്ഷ പദവി ഉൾപ്പെടെ പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. മലങ്കര സഭയുടെ നവീകരണ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം മൽപ്പാന്റെ കുടുംബാംഗമായ പാലക്കുന്ന് തറവാട്ടിൽ 1931 ജൂൺ 27 പി ടി ലൂക്കോസിന്റെയും മറിയാമ്മയുടെയും മകനായാണ് ജനനം. പി ടി ജോസഫ് എന്നായിരുന്നു ആദ്യനാമം. 1957 ഒക്ടോബർ 18 വൈദിക പട്ടം സ്വീകരിച്ചു. റാന്നി, കോഴിക്കോട്, കുണ്ടറ, മദ്രാസ് ഇടവകകളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 1975 ജനുവരി 11 റംബാനായും ഫെബ്രുവരി 8 ജോസഫ് മാർ ഐറേനിയോസ് എന്ന അഭിനാമത്തിൽ എപ്പിസ്കോപ്പയായും അഭിഷിക്തനായി. 1999 മാർച്ച് 15 ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ മിത്രാപോലീത്തയായി ഉയർത്തപ്പെട്ടപ്പോൾ മാർത്തോമ മിത്രാപോലീത്തയ്ക്ക് ശേഷമുള്ള അടുത്ത സ്ഥാനമായ സഫ്രഗൻ മിത്രാപോലീത്തയായി മാർ ഐറേനിയോസ് ഉയർത്തപ്പെട്ടു. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം മാർ ക്രിസോസ്റ്റം വലിയ മിത്രാപോലീത്ത സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് സഭയുടെ അടുത്ത മിത്രാപോലീത്തയായി ജോസഫ് മാർത്തോമ എന്ന പേരിൽ മാർ ഐറേനിയോസ് നിയോഗിതനായി. കേരള കൌൺസിൽ ഓഫ് ചേർച്ചസ്, നാഷണൽ കൌൺസിൽ ഓഫ് ചേർച്ചസ് ഇൻ ഇന്ത്യ, ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ, ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസ്, വേൾഡ് കൌൺസിൽ ഓഫ് ചേർച്ചസ് തുടങ്ങിയ ക്രൈസ്തവ നേതൃസംഘടനകളെ നയിച്ചിട്ടുണ്ട്. CSI, CNI, മാർത്തോമ സഭ ഐക്യസമിതിക്ക് നേതൃത്വം നൽകി. സഭാ അധ്യക്ഷനായിരുന്ന കാലയളവിൽ തിരുവനന്തപുരത്ത് മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ, കൊല്ലം ആയൂരിൽ മാർത്തോമ കോളേജ് ഓഫ് ടെക്നോളജി, അഞ്ചൽ ITC തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആശുപത്രികൾക്കും തുടക്കം കുറിച്ചു. ദളിത് ക്രൈസ്തവ അവകാശ സംരക്ഷണത്തിനായി ഡൽഹിയിൽ മാർത്തോമ മെത്രാപോലീത്തയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ലാത്തൂർ, ഒറീസ, ഗുജറാത്ത്, ബംഗാൾ, ആന്ധ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭൂകമ്പവും പ്രളയവും ഉണ്ടായപ്പോൾ സഹായവുമായി ഓടിയെത്താനും അദ്ദേഹം മടിച്ചില്ല. സുനാമി ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ മാർത്തോമ സഭ നടത്തിയ ഇടപെടലുകൾ ദുരിതബാധിതർക്ക് ആശ്വാസമായി. UN ലോകമതസമ്മേളനത്തിലെ പ്രത്യേക ക്ഷണിതാവായി രാജ്യത്തെ പ്രതിദാനം ചെയ്തിട്ടുണ്ട്. മാരാമൺ കൺവെൻഷൻ ശതോത്തര രജത ജൂബിലി ചരിത്ര സംഭവമാക്കിയതും അദ്ദേഹത്തിന് നേതൃപാടവം തെളിയിക്കുന്നതാണ്. കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി മാർത്തോമ ദേവാലയങ്ങൾ അനിശ്ചിതമായി അടച്ചിടാൻ കൽപ്പനയിറക്കിയ ആദ്യ മതാധ്യക്ഷനാണ് ഡോക്ടർ ജോസഫ് മാർത്തോമ. മാർത്തോമ മിത്രാപോലീത്ത വിടവാങ്ങുമ്പോൾ ഒരു പരിസ്ഥിതി സ്നേഹി കൂടിയാണ് നാടിന് നഷ്ടമാകുന്നത്. 24 തിരുവല്ല.